സർക്കാരിനെതിരെ വിചാരണ കോടതി ജഡ്ജിക്കെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങളുമായി ഇന്നലെ നടി ആക്രമിച്ച കേസിൽ അതിജീവിത കോടതിയെ സമീപിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ ഹർജി ജഡ്ജി കൗസർ എടപ്പകത്ത് പരിഗണിക്കരുത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ജഡ്ജി ആ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ജോഷിയുണ്ട് വിവരങ്ങളുമായി. ജോഷി, ഇനിയിപ്പോൾ ഏത് ബെഞ്ചിലേക്കാണ് പോകുന്നത്? എപ്പോഴായിരിക്കും ഇനി ഹർജി പരിഗണിക്കുക? ശാലി, അല്പസമയം മുമ്പാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിൽ ഈ ഹർജി പരിഗണനയ്ക്ക് വന്നത്. ഈ അഡ്മിഷൻസിന്റെ കൂട്ടത്തിലായിരുന്നു ഹർജി വന്നത്. സാധാരണ ഇതിൽ അഡ്മിഷൻ എനിക്ക് തോന്നുന്നു 124-ാമത്തെ ഐറ്റമായിട്ടോ മറ്റോ ആയിരുന്നു അത് ലിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഈ പുതിയ അഡ്മിഷൻസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഈ ഹർജി ഈ നമ്പർ വിളിക്കുകയും അതിനുശേഷം താൻ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതായി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറഞ്ഞു എന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഹൈക്കോടതി രജിസ്ട്രിയാണ് തീരുമാനിക്കേണ്ടത്. ഏത് ബെഞ്ചിന് ഇത് കൈമാറണം എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതി രജിസ്ട്രിയാണ്. അങ്ങനെ ഇന്ന് തന്നെ അത് ഹൈക്കോടതി രജിസ്ട്രി കൈമാറുകയും രജിസ്ട്രി അത് നാളെ ബെഞ്ചിൽ വരത്തക്ക വിധം മറ്റൊരു കോടതിയിലേക്ക് അത് കൈമാറുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം നാളെ രാവിലെ തന്നെ മറ്റൊരു ബെഞ്ചിൽ 10:30-ന് ശേഷം നാളെ രാവിലെ ഹൈക്കോടതിയിൽ മറ്റൊരു ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. ഇന്ന് കൗസർ എടപ്പകത്ത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇത് പരിഗണിക്കാൻ തയ്യാറായാൽ അതിൽ എതിർപ്പ് അറിയിക്കാൻ അതിജീവിത തീരുമാനിച്ചിരുന്നു. അതിജീവിത അഭിഭാഷക തീരുമാനിച്ചിരുന്നു. ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ അതിജീവിത ഈ കൗസർ എടപ്പകത്ത് പരിഗണിക്കുന്നതിനെതിരായ തന്റെ അതൃപ്തി കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രജിസ്റ്റർ ഇന്നലെ വൈകുന്നേരം ഇതെങ്ങനെ ജസ്റ്റിസ് കൗസറിനെ കൈമാറും എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ജസ്റ്റിസ് കൗസറിന് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പെറ്റീഷൻസ് അദ്ദേഹത്തിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കോടതിയിൽ അത്തരമോ ഹർജി വന്നാൽ സ്വാഭാവികം കോടതിയാണ് അത് അവോയ്ഡ് ചെയ്യേണ്ടത്. ഈ രജിസ്ട്രിക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് അത് പോസ്റ്റ് ചെയ്യുകയും ഇക്കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ സ്വാഭാവികമായും വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാവണം അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ഇത് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ താൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും അതിജീവിതം ഉന്നയിച്ച ഒരു കാര്യം ഈ ഘട്ടത്തിൽ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നടപ്പാവുകയാണ്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തെതിരെ